നമസ്കാരം യുവ, ഞാനൊരു വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അവിടുത്തെ അമ്മ 75 വയസ്സുണ്ട്. ഈ 75 വയസ്സിലും ആ വീടിനെ മനോഹരമാക്കി പൂക്കളം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്, അതായത് പാഴ്വസ്തുക്കൾ കൊണ്ട് പല പല വർണ്ണ മനോഹരമായ പൂക്കളും മറ്റുള്ളവയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവരുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ? എല്ലാ സാധനവും അതിൻ്റെതല്ല. അതെ, ഞാൻ അതായത് ഇതാരാ പഠിപ്പിച്ചേ? ഇതാരും പഠിപ്പിച്ചതല്ല, സ്വയം ഞാൻ ചെയ്യും ചെയ്ത ചോളത്തിന്റെ പോള പാള. ഞങ്ങൾക്ക് ഒരുപാട് കഴുകുള്ള പറമ്പായിരുന്നു. ആ പറമ്പില് ഈ വള്ളിക്ക് വേണ്ടി ചീന്തും പെണ്ണുങ്ങള് തോലി കെട്ടാൻ. ആ ചീന്തുമ്പോ എനിക്കതിങ്ങനെ കൈ പിടിച്ചു നോക്കിയപ്പോ എനിക്ക് നല്ല കൗതുകം തോന്നി, നല്ല വെള്ളം നിറം. അന്നാ എനിക്കൊന്ന് ചെയ്തു നോക്കിയാലോ. എന്താ 10-20 കൊല്ലം മുമ്പേ തൊട്ട് അത് ജയിലിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എല്ലാവരും വന്ന് കണ്ട് പേപ്പറുകാരെയൊക്കെ മാതൃഭൂമിക്കാരെയും ഒക്കെ വന്ന് പേപ്പറുകളിലൊക്കെ. ഇപ്പൊ എത്ര വയസ്സായി? 75 വയസ്സായി. 75-ാം വയസ്സിൽ എന്റെ പൊന്നെ ഇതേപോലെയൊക്കെ ഞാനൊക്കെ എവിടെയെങ്കിലും മടിയില് മടി പിടിച്ചതിന് ഒതുങ്ങിക്കൂടി. എന്റെ കാലിൽ 2 മുട്ടും ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയപ്പോ, കാരണം 1 വർഷം എത്തിയിട്ടില്ല, 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും ഇത് ചെയ്യാം? എന്നിട്ടും ചെയ്യാം, ചെയ്യാ. അത് 10 ദിവസം ഞാൻ ചോദിക്കട്ടെ, സാധാരണ ഏതെങ്കിലും വീട്ടിൽ നമ്മളൊക്കെ ഒരു ഫ്ലവർ ബേസിനോ അല്ലെങ്കിൽ പൂക്കളെ വെച്ച് അലങ്കരിച്ച് പരമാവധി ഒതുക്കി കൂടാൻ നോക്കും. ഈ വീടിന്റെ ഉള്ളിൽ കയറുമ്പോ 2 കസേരയും ഉണ്ട്. ദേടാ ഇങ്ങോട്ട് കാണിക്കടാ, ഇത് എന്തുകൊണ്ടാ അമ്മച്ചി ഇത് മുഴുവൻ? ഇത് ചോളത്തിന്റെ പോളയാ. ചോളം? ചോളം. പിന്നെ ചോള. ഇത് വാഴയുടെ ഇലയാ. വാഴയിലയും കൊണ്ടാ? അതെങ്ങനെ ഉണ്ടാക്കണേ? വാഴയുടെ ഇല നമുക്ക് അങ്ങനെ തളർന്ന് ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വരുമല്ലോ, അപ്പൊ ചീന്തി മടക്കി വെക്കും ഞാൻ. എന്നിട്ട് ഇത് പെട്ടെന്ന് കളയണ്ടതൊക്കെ? ഇതൊക്കെ ഇണങ്ങി 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞു. ആരും കൂടെയായി. എന്നാലും അതിന്റെ ഭംഗി പോയേക്കാ, നല്ല ഭംഗി. അതിന് ശേഷം നോക്കിയ ഇതൊക്കെയോ? ഇതെങ്ങനെയാ? അതൊരു തരം ഒരു വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു തരം പേപ്പറാണ്. അത് ബൊക്കകൾ ചെയ്ത് കൊടുത്തിരുന്നു ഞാനേ, കല്യാണ ബൊക്ക സിറ്റി സെന്ററിലേക്ക് കല്യാണ ബൊക്ക ചെയ്ത് കൊടുക്കും. ആ